രസതന്ത്രം ഓൺലൈൻ കെമിസ്ട്രി ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനമായിരുന്നു പറഞ്ഞത്. ഇത് നമുക്ക് ഈ ക്ലാസ്സിൽ ആദ്യം കുറച്ച് പുതിയ വാക്കുകൾ നോക്കാം, അതിന്റെ കാര്യങ്ങൾ പരിചയപ്പെടാം. അതിനു മുമ്പേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ എന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ഒരു ബെല്ലൈക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യം ദ്രവീകരണം അല്ലെങ്കിൽ ലിക്വിഫാക്ഷൻ എന്താണത്? ദ്രവീകരണം അല്ലെങ്കിൽ ലിക്വിഫാക്ഷൻ, നമുക്കറിയാം ഒരു ഖരവ അവസ്ഥയിലുള്ള വസ്തു അതിനെ ദ്രാവക അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും, സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. ആ പ്രോസസ്സിന്, ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ദ്രവീകരണം അല്ലെങ്കിൽ ലിക്വിഫാക്ഷൻ. സോളിഡ് ലിക്വിഡ് ആകുന്ന പ്രോസസ്സാണ് ലിക്വിഫാക്ഷൻ, ഖരം ദ്രാവകമാകുന്ന പ്രക്രിയയാണ് ദ്രവീകരണം. നെക്സ്റ്റ് വൺ ബാഷ്പീകരണം അല്ലെങ്കിൽ വേപ്പറൈസേഷൻ. നമുക്കറിയാം ലിക്വിഡിനെ ഹീറ്റ് ചെയ്താൽ നമുക്ക് ഗ്യാസ് ആക്കാം, വെള്ളത്തിനെ ചൂടാക്കിയപ്പം നീരാവി ആയിട്ടില്ലേ, ദ്രാവകത്തെ നമുക്ക് വാതകമാക്കാൻ പറ്റും. അങ്ങനെ ദ്രാവകം വാതകമാകുന്ന പ്രക്രിയ അല്ലെങ്കിൽ ലിക്വിഡ് ഗ്യാസ് ആകുന്ന പ്രോസസ്സാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ വേപ്പറൈസേഷൻ. ദെൻ സാന്ദ്രീകരണം. എന്താണ് സാന്ദ്രീകരണം? ഇംഗ്ലീഷിൽ കണ്ടൻസേഷൻ എന്ന് പറയും. വാതകാവസ്ഥയിലുള്ള ഒരു കാര്യം നമുക്ക് തണുപ്പിച്ച് ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റാലോ, ഒരു ഗ്യാസിന ലിക്വിഡിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, കണ്ടൻസേഷൻ അല്ലെങ്കിൽ സാന്ദ്രീകരണം എന്ന് പറയാം. വാതകം ദ്രാവകാവ. ഘനീഭവിക്കൽ അല്ലെങ്കിൽ സോളിഡിഫിക്കേഷൻ. വാതകാവസ്ഥയിലോ ദ്രാവകാവസ്ഥയിലോ ഉള്ള ഒരു വസ്തുവിനെ ഖരാവസ്ഥയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ഘനീഭവിക്കൽ അല്ലെങ്കിൽ സോളിഡിഫിക്കേഷൻ എന്ന് പറയാം. എന്താണ്? ഗ്യാസില് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു കാര്യത്തെ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുക. നെക്സ്റ്റ് വൺ എന്താണ്? ഉൽപ്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഖരവസ്തുക്കൾ ചൂടാക്കി കഴിഞ്ഞാൽ ദ്രാവകമാകാതെ നേരെ വാതകമാവും. നമുക്കറിയാം ഐസ് ചൂടാക്കി കഴിഞ്ഞാൽ ആദ്യം വെള്ളമാവും, പിന്നെയും ചൂടാക്കിയാൽ നീരാവിയായി മാറും, സ്റ്റീമായി മാറും. അപ്പൊ ഖരത്തിന്റെയും വാതകത്തിന്റെയും നടുവില് ലിക്വിഡ് എന്ന് പറയുന്ന ഒരു ഫോമും കൂടി അവിടെ അറ്റൈൻ ചെയ്യുന്നുണ്ട്, ദ്രാവകമായിട്ട് കൂടി ഇത് മാറുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ, ചില വസ്തുക്കൾ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഖരം നേരിട്ട് ഗ്യാസ് ആവും, ലിക്വിഡ് ആവാതെ നേരിട്ട് വാതകമാവും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഉൽപ്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കർപ്പൂരം നമുക്ക് പറയാം, കർപ്പൂരം അല്ലെങ്കിൽ കാംഫർ, പാറ്റാഗുളിക അല്ലെങ്കിൽ നാഫ്തലിൻ, ഇതും അല്ലെങ്കിൽ അയോഡിൻ, ഇതൊക്കെ നമുക്ക് ഉൽപ്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷന് എക്സാമ്പിൾ ആയിട്ട് പറയാം. മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫ്യൂഷൻ ആണ് അല്ലെങ്കിൽ വ്യാപനം. ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്, വിവിധ അവസ്ഥകളിലെ പദാർത്ഥങ്ങളുടെ വ്യാപനം. ഏതവസ്ഥയിലായിരിക്കും? ഖരമായിരിക്കുമ്പോഴാണോ, ദ്രാവകമായിരിക്കുമ്പോഴാണോ, വാതകമായിരിക്കുമ്പോഴാണോ പദാർത്ഥങ്ങൾ വേഗം വ്യാപിക്കുക അല്ലെങ്കിൽ ഡിഫ്യൂഷൻ വിധേയമാവുക എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ഡിഫ്യൂഷൻ അല്ലെങ്കിൽ വ്യാപനം എന്താന്ന് പഠിക്കണം. അതായത് ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ, മൂവ് ചെയ്യാൻ കഴിവുള്ള കണികകൾ സ്വയമേവ പരസ്പരം മിക്സ് ആകുന്നതിന് അല്ലെങ്കിൽ കലരുന്നതിനെയാണ് നമ്മൾ വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയാം. ഇത് പറയാൻ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് എടുത്ത് നോക്കുവാണെങ്കിൽ വേഗം നമുക്ക് മനസ്സിലാവും. എക്സാമ്പിൾസിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 41 മേലെ ഫിഗർ 3.6 കൊടുത്താണെന്നുണ്ടോ? എന്താണ്? രണ്ട് ഗ്യാസ് ജാറ് പരസ്പരം ചേർത്ത് വെക്കുകയാണ് ചെയ്തത്. ഒന്നാമത്തെ ഗ്യാസ് ജാറ് താഴെയുള്ള ഗ്യാസ് ജാറില് അയോഡിൻ ബാഷ്പമാണ് ഇരിക്കുന്നത്. ആരാണ്? അയോഡിൻ വേപ്പറാണ് ഇരിക്കുന്നത്. ചൂടാക്കി കഴിഞ്ഞാൽ വേഗം ബാഷ്പമാവുന്ന ഒരു കാര്യമാണ് ആര്? അയോഡിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അയോഡിൻ ബാഷ്പം അല്ലെങ്കിൽ അയോഡിൻ വേപ്പറാണ് താഴത്തെ ജാറിൽ ഇരിക്കുന്നത്. മേലത്തെ ജാറിൽ ജസ്റ്റ് എയർ മാത്രമാണ്, വായു മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പിക്ചറിലേക്ക് വരുമ്പം എന്ത് സംഭവിക്കുന്നു? താഴത്തെ ജാറിലെ നിറം കുറയുന്നു, മേലത്തെ ജാറിലേക്ക് നിറം പരക്കുന്നു. എന്തായിരിക്കാം കാരണം? അതായത് താഴത്തെ ജാറിലുള്ള അയോഡിൻ ബാഷ്പം, അയോഡിൻ വേപ്പർ മേലോട്ടേക്ക് വ്യാപിക്കുകയും മേലത്തെ ജാറിലുള്ള വായു അല്ലെങ്കിൽ എയർ താഴോട്ടേക്ക് വ്യാപിച്ച് പരസ്പരം കലരുന്നതാണ്. ഇതാണ് നമ്മൾ വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ചന്ദനത്തിരി കത്തിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ചന്ദനത്തിരി കത്തിക്കുമ്പം ആ ചൂടാ തീ കൊടുത്തു അല്ലെങ്കിൽ കത്തിക്കുന്ന സമയത്ത് ഇതിന്റെ മണം, ഇതിന്റെ സ്മെല്ല് വേഗം ഒട്ടാകെ സ്പ്രെഡ് ആകുന്നില്ലേ? അതിന്റെ കാരണം എന്താണ്? വാതകമായിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കുമ്പോഴാണ് വ്യാപിക്കാനുള്ള, ഡിഫ്യൂഷന് വിധേയമാവാനുള്ള സാധ്യത കൂടുതൽ. നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുക,
നല്ല ചൂടുള്ള ഭക്ഷണം, വീട്ടിൽ ഇപ്പൊ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ചൂടുള്ള ഭക്ഷണത്തിന്റെ സ്മെല്ല് ദൂരെ വരെ വ്യാപിക്കില്ലേ? എന്താ കാരണം? അവിടെ വാതകാവസ്ഥയിലുള്ള ഗേഷ്യ സ്റ്റേറ്റിലുള്ള സ്മെല്ല് എന്ത് ചെയ്യുന്നു? ഒട്ടാകെ പരക്കുന്നു. ഈ ഗേഷ്യ സ്റ്റേറ്റിലുള്ള സ്മെല്ല് എന്ത് ചെയ്യുന്നു? ഒട്ടാകെ പരക്കുന്നു. അതിന്റെ കാരണം എന്താണ്? നമ്മൾ പറയുന്നത് ചൂട് കൊടുക്കുമ്പോൾ, ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് വ്യാപനം വേഗത്തിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സ്പെരിമെന്റ് നോക്കാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു തുള്ളി ചുവന്ന മഷി ഉറ്റിച്ചു നോക്കൂ. ആ ചുവന്ന മഷി വെള്ളത്തിൽ പരക്കില്ലേ? വളരെ വേഗത്തിൽ പരക്കുമോ? എന്തായാലും ആ മഷി വെള്ളത്തിൽ പരക്കും, അല്ലെങ്കിൽ വ്യാപിക്കും. പക്ഷെ സ്പീഡ് ഇത്തിരി കുറവായിരിക്കും. ഏതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ, ഒരു ചന്ദനത്തിരി കത്തിക്കുമ്പം നമുക്ക് കിട്ടുന്ന സ്മെല്ല് വേഗം കിട്ടുന്നില്ലേ? വേഗം അത് ഒട്ടാകെ എത്തുന്നില്ലേ? അതിനേക്കാൾ ഒക്കെ കുറവായിട്ടായിരിക്കും എന്ത് സംഭവിക്കുന്നത്? മഷി വെള്ളത്തിൽ പരക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാതകാവസ്ഥയെക്കാളും വ്യാപനശേഷി ദ്രാവകാവസ്ഥയ്ക്ക് കുറവാണ്. ഗ്യാസിനേക്കാളും ഡിഫ്യൂസ് ചെയ്യാനുള്ള കഴിവ് എവിടെ? ലിക്വിഡില് കുറവായിരിക്കും. ഖരത്തിലേക്ക് വരുമ്പം, സോളിഡിലേക്ക് വരുമ്പം വ്യാപനശേഷി, ഡിഫ്യൂഷൻ റേറ്റ് വളരെ വളരെ കുറവായിരിക്കും. ഈ മൂന്ന് അവസ്ഥകളിൽ, മൂന്ന് സ്റ്റേറ്റ്സില് ഏറ്റവും കൂടുതൽ വ്യാപനശേഷി, ഡിഫ്യൂഷൻ നിരക്ക് ആർക്കാണ് ഉണ്ടാവുക? ഗ്യാസിനാണ് ഉണ്ടാവുക. ഇത്രയാണ് ഡിഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് ശുദ്ധപദാർത്ഥങ്ങളെയും മിശ്രിതങ്ങളെയും കുറിച്ചാണ്. പ്യുവർ സബ്സ്റ്റൻസിനെയും അതുപോലെ മിക്സ്ചേഴ്സിനെയും കുറിച്ച്. നമ്മുടെ പദാർത്ഥങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ള പദാർത്ഥങ്ങളെ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് വിചാരിക്കുക. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും, ശുദ്ധ പദാർത്ഥവും മിശ്രിതങ്ങളും. എന്തായിരിക്കും അതിന്റെ ക്രൈറ്റീരിയ? നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ഉപ്പും ഉണ്ട്, ഉപ്പ് വെള്ളവും ഉണ്ട് എന്ന് വിചാരിക്കാം. സോൾട്ടും ഉണ്ട്, സോൾട്ട് വാട്ടറും ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ സോൾട്ട് എന്ന് പറയുമ്പം അതിൽ മുഴുവൻ സോൾട്ടിന്റെ പാർട്ടിക്കിൾസ് മാത്രമല്ലേ ഉള്ളൂ, ഉപ്പിന്റെ കണികകൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതൊരു ശുദ്ധ പദാർത്ഥമാണ്, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതായത് ഒരേ തരം കണികകളാൽ, സെയിം പാർട്ടിക്കിൾസാൽ നിർമ്മിതമായ സബ്സ്റ്റൻസിനെ, പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ശുദ്ധ പദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഉപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഉപ്പിന്റെ പാർട്ടിക്കിൾസ് കണികകളേ ഉള്ളൂ. പക്ഷെ ഉപ്പ് വെള്ളം എന്ന് പറയുമ്പോഴോ, അതിൽ ഉപ്പിന്റെ പാർട്ടിക്കിൾസും ഉണ്ട്, വെള്ളത്തിന്റെ പാർട്ടിക്കിൾസും ഇല്ലേ? ഉപ്പിന്റെ കണികകളും ഉണ്ട്, വെള്ളത്തിന്റെ കണികകളും ഇല്ലേ? അപ്പൊ അതെന്താണ്? മിശ്രിതമാണ്, മിക്സ്ചറാണ്. വ്യത്യസ്ത തരം കണികകളാൽ നിർമ്മിതമായ പദാർത്ഥത്തെയാണ് നമ്മൾ മിശ്രിതം എന്ന് പറയാ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് കൂടി ചേർന്നുണ്ടായ, മിക്സ് ചെയ്തുണ്ടായതാണ് മിക്സ്ചേഴ്സ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു തരം സബ്സ്റ്റൻസ്, ഒരു തരം പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടാവൂ അതില്, ഒരു തരം കണികകൾ മാത്രമേ ഉണ്ടാവൂ. പക്ഷെ മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം തരം കണികകൾ ഉണ്ടാവും. ഇനി നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ശുദ്ധ പദാർത്ഥമായിട്ടും മിശ്രിതമായിട്ടും, ആ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടും മിക്സ്ചേഴ്സ് ആയിട്ടും ആ എക്സാമ്പിൾസിനെ നമുക്ക് തരംതിരിച്ച് നോക്കാം. അപ്പൊ കൂടുതൽ വ്യക്തമാവും. അപ്പൊ നമുക്ക് ശുദ്ധ പദാർത്ഥങ്ങൾക്കും മിശ്രിതങ്ങൾക്കും ഉദാഹരണങ്ങൾ നോക്കാം. പ്യുവർ സബ്സ്റ്റൻസിനും മിക്സ്ചേഴ്സിനും എക്സാമ്പിൾസ് നോക്കാം. ആദ്യം ശുദ്ധ പദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ്, ഗോൾഡ് അഥവാ സ്വർണം, ഐസ്, നീരാവി അഥവാ സ്റ്റീമർ, പഞ്ചസാര, ഉപ്പ്, വാട്ടർ, ഷുഗറ്, സോൾട്ട്, വാട്ടർ, ഇവയൊക്കെ എന്തിലാണ് വരിക? പ്യുവർ സബ്സ്റ്റൻസിലാണ് വരിക. നോക്കൂ, ഇതിലൊക്കെ അതിന്റെ കണികകൾ മാത്രം, സ്വർണത്തിലാണെങ്കിൽ സ്വർണത്തിന്റെ കണികകൾ, സ്വർണത്തിന്റെ പാർട്ടിക്കിൾസ് മാത്രമല്ലേ ഉണ്ടാവൂ. ഐസിലാണെങ്കിൽ ഐസിന്റെ മാത്രം, അതുപോലെ പഞ്ചസാരയിലാണെങ്കിൽ പഞ്ചസാരന്റെ മാത്രം, ഉപ്പിലാണെങ്കിൽ ഉപ്പിന്റെ മാത്രം, അങ്ങനെയല്ലേ ഉണ്ടാവൂ? വേറൊന്നും അതിൽ കലരുന്നില്ല. സോ ഇതൊക്കെ നമുക്ക് ശുദ്ധ പദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസിൽ പറയാം. മിശ്രിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, സോഡാ വെള്ളം. സോഡാ വെള്ളം എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡും വെള്ളവും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ രണ്ട് തരം പാർട്ടിക്കിൾസ് അതിൽ വന്നില്ലേ? സോ അത് പ്യുവർ അല്ല, മിക്സ്ചറാണ്, മിശ്രിതമാണ്. മണ്ണ്, അതുപോലെ പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഷുഗറും ഉണ്ട്, വാട്ടറും ഉണ്ട്. സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ സോൾട്ടും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഒന്നിലധികം പാർട്ടിക്കിൾസ്, ഒന്നിലധികം കണികകൾ വരുന്നുണ്ട്. അപ്പൊ അവയൊക്കെ നമുക്ക് മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചർ എന്ന് പറയുന്ന ഗണത്തിൽ പെടുത്താം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഈ ക്ലാസ്സിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിന്റെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. അപ്പൊ അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു.